രാവിലെ 9:30 മണിക്ക് ഷിഫ്റ്റ് പ്ലസർ വന്നു. ഇവിടെ വന്നപ്പോൾ ഒരുപാട് സമ്മാനങ്ങളായിട്ടൊക്കെയാണ് വന്നത്. ഇങ്ങനെ ഒരുപാട് പാത്രങ്ങൾ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഉണ്ടാക്കാനുള്ള പാത്രങ്ങളും, പിന്നെ എനിക്കൊരു സ്വിറ്റ്സർലൻഡ് ഉണ്ടാക്കിയ ഒരു നൈഫ് സെറ്റ് ഒക്കെ തന്നു. പിന്നെ പുള്ളിയുടെ ഹോട്ടൽ, അദ്ദേഹത്തിന്റെ ഹോട്ടലിൽ ചെയ്യാനുള്ള നമ്മുടെ യൂണിഫോം ഉണ്ടല്ലോ, നമ്മുടെ ഷെഫായിട്ടുള്ള ഷെഫ് യൂണിഫോം, ആ യൂണിഫോം ഒക്കെ തന്നു. അപ്പം അങ്ങനെ ഒഫീഷ്യലി ഞാനൊരു ഷെഫായി എന്ന് തന്നെ ആള് പറയുകയും ചെയ്തു. അപ്പം അതെല്ലാം, പിന്നെ ഞാൻ നൂഡിൽസ് ഇവിടെ ഉണ്ടാക്കി കൊടുത്തു, എൻ്റെ സ്പെഷ്യൽ നൂഡിൽസ് ഉണ്ടാക്കി, അത് കഴിച്ചു. ആൾക്ക് വലിയ വലുതായിട്ട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇതെല്ലാമായിരുന്നു ഇന്ന് നടന്ന കാര്യങ്ങൾ. കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തു. അങ്ങനെ ആള് തീർച്ചയായിട്ടും ഒരു ഷെഫ് തന്നെയാണ്, ഷെഫാണ് നോക്കുന്നത്. ഷെഫിന്റെ കൂടെ തന്നെ അഭിനയവും സാധിച്ചാൽ എനിക്കൊരു നടനും കൂടി ആവണം എന്നൊരു വലിയൊരു ആഗ്രഹമുണ്ട്. രണ്ടുമെങ്കിലും രണ്ടും വെക്കുവാണെങ്കിൽ അത്രയും നല്ലത്, രണ്ടും ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അഭിനയ മോഹൻ ഓഫ്കോഴ്സ് സിനിമ കണ്ടിട്ട് തന്നെയാണ്. ഇപ്പം നമ്മുടെ മോഹൻലാലിന്റെ സിനിമകൾ കണ്ട് കണ്ടാണ് എനിക്ക് സിനിമകൾ ഇഷ്ടപ്പെട്ട് തുടങ്ങിയതും എനിക്കൊരു ആരാധന തുടങ്ങിയതും സിനിമ പുള്ളിയുടെ സിനിമകൾ അദ്ദേഹത്തിന്റെ സിനിമകൾ കണ്ടതിന് ശേഷം. അത് ഇപ്പം ഞാനിപ്പോൾ ആക്ച്വലി ഞാനത് ചെയ്യുന്നില്ല, ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ എനിക്കിവിടെ എക്സാമും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് പാലക്കാട് ഒരു 2 ദിവസത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത്രയും ദൂരം പോവുക എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ തൽക്കാലം ജസ്റ്റ് ഒന്ന് നല്ല രീതിയിൽ ഞങ്ങളത് പറഞ്ഞു, അങ്ങ് ചെറുതായിട്ടൊന്ന് റിജക്റ്റ് ആക്കി. അതിനുശേഷം സുരേഷ് അങ്കിൾ നമ്മളെ വിളിച്ചു വിളിച്ച് പറഞ്ഞു ഇനിയും ചാൻസുകൾ ഒരുപാട് തരുന്നതായിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം. വീട് ഇപ്പം ഞങ്ങളൊരു ഫ്ലാറ്റാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. വീട് ഞങ്ങളുടെ സെക്യൂരിറ്റി ഇഷ്യൂസ് കാരണം വീട് ഒരിക്കലും പ്രാക്ടിക്കൽ അല്ല. അപ്പം ഞങ്ങൾക്ക് 3 പേർക്ക് ഒരു ഫ്ലാറ്റാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. കഴക്കൂട്ടത്തുമാണ് നമ്മൾ സ്ഥലം പറഞ്ഞേക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും അവരെല്ലാം ആലോചിച്ചിട്ട് അത് ചെയ്തു തരാം, അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തരാം നമുക്ക് വാക്ക് തന്നിട്ടുണ്ട്. മമ്മി ഇപ്പോൾ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഹാപ്പിയാണ്, കാരണം പോസിറ്റീവ് ആണ് ആളിപ്പം. പഴയതുപോലെ ഒരു എല്ലാം മറ്റേ എപ്പോഴും കരച്ചിലും ഇങ്ങനെ ഒരു ഭയങ്കര എപ്പോഴും വിഷമത്തോടെ ഇരുന്ന ആളിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. വന്ന ശേഷം ആളുടെ മനസ്സിൽ ഒരുപാട് ഭാരങ്ങളൊക്കെ അങ്ങ് താന്നുപോയി. എനിക്കായാലും അതെ, മനസ്സിൽ ഒരുപാട് ഭാരങ്ങൾ മാറിക്കിട്ടി. നീ മമ്മിക്ക് പ്രശ്നം ആളുടേതായിട്ടുള്ള പേഴ്സണൽ പ്രോബ്ലംസ് ഉണ്ടാവും, ഞാൻ ചോദിക്കാറില്ല, ആള് പറയുമ്പോൾ പറയട്ടെ. ആളുടേതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്, ബട്ട് സ്റ്റിൽ ഷീസ് ഹാപ്പി വിത്ത് അസ്. നമ്മളോട് ഹാപ്പിയാണ്, നമ്മളോട് എന്ന് ആള് തന്നെ പറയുന്നുണ്ട്. നമ്മളോട് നിൽക്കുമ്പോൾ തന്നെ 3 മക്കളെ കിട്ടിയത് പോലെ തന്നെയാണ് ആള് പറയുന്നത്. അപ്പം അത് ഷീസ് വെരി ഹാപ്പി, നമ്മളോട് നിൽക്കുന്നത് തന്നെ വളരെ സന്തോഷത്തോടെയാണ് നിൽക്കുന്നത്. അങ്ങനെയല്ല കേക്ക്, പിന്നെ അവൻ്റെതായിട്ടുള്ള ഇതുള്ളതുകൊണ്ട് ചിലതൊന്നും പറഞ്ഞാൽ കേൾക്കണമെന്നില്ല, ചിലപ്പോൾ അവൻ ഇറിറ്റേറ്റഡ് ആവും, പക്ഷെ അവൻ സ്റ്റിൽ ഹീസ് ഓക്കെ ആണ്. ഇല്ല ഇല്ല, അത്ര നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പം മമ്മി ഉള്ളതുകൊണ്ട് തന്നെ അധികം ഒന്നും ഇവൻ്റെ കാര്യം അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്, ശ്രദ്ധിക്കും. പക്ഷെ എനിക്കിപ്പോൾ എക്സാം ഒക്കെ ആയതുകൊണ്ട് ഇപ്പം അധികം അങ്ങനെ അവനെ നോക്കാൻ ടൈം കിട്ടാറില്ല. മമ്മി തന്നെയാണ് കൂടുതലും അവൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. മമ്മയ്ക്കായാലും അത് നല്ല സഹായം തന്നെയാണ്, നല്ല എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സമാധാനമുണ്ട്. കാര്യം എല്ലാം നമ്മുടെ രണ്ടുപേരുടെ തലയിൽ തന്നെ ആയിരുന്നല്ലോ, അപ്പൊ അത് ജസ്റ്റ് വേറൊരാളിൽ കൂടെ ആ ഒരു ഭാരം കൂടെ വെച്ചപ്പോ നമുക്കൊരു കുറച്ചൊരു ആശ്വാസം കിട്ടിയതുപോലെ തോന്നി. ഒരു ആശ്വാസം തന്നെയാണ്, തീർച്ചയായിട്ടും ഒരു ആശ്വാസം തന്നെയാണ്. സുരേഷ് അങ്കിളിനോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമാണ് സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളത്. അപ്പം അങ്കിളിനെ കൊണ്ട് അങ്കിൾ എന്നെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇനി ഞാനത് ഹെൽപ്പായിട്ടൊന്നും ചോദിക്കുന്നില്ല, കാരണം ചെയ്തു തരുമെന്ന് എനിക്കറിയാം, ഞാൻ ചോദിക്കുന്നില്ല. എന്തായാലും അങ്കിളിനെ എപ്പോഴും ദൈവം അനുഗ്രഹിക്കട്ടെ, എനിക്കത് അത്രേ എനിക്ക് പറയാനുള്ളൂ. അതെ വരും ആള് എപ്പോഴായാലും, ഇപ്പൊ ആളിവിടെ ഇല്ല, എന്തോ വേറെന്തോ പരിപാടികൾക്ക് പോയിരിക്കും. അപ്പം എന്തായാലും ഇവിടെ ഞങ്ങളെ കാണാൻ വരാന്ന് പറഞ്ഞു, തിരുവനന്തപുരത്ത് വരുന്ന വന്ന ഉടനെ ഞങ്ങളെ കാണാൻ വരും എന്ന് വാക്ക് തന്നിട്ടുണ്ട്, വന്നിരിക്കും. സ്കൂളിൻ്റെ അവസ്ഥ ഇപ്പൊ സ്കൂളിൽ എല്ലാവർക്കും തന്നെ അറിയാം, ഒരു കംപ്ലീറ്റ്ലി എന്താ പറയാ, എല്ലാരും ഞെട്ടലാണ്. കാരണം ഞാൻ ഇങ്ങനെ ആയിരുന്നു എന്ന് പോലും ആൾക്കാർക്ക് എന്താ പറയാ, അവര് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാര്യം അത്രയും ജോളിയായിട്ടൊക്കെ നടക്കുന്ന ഒരാളായിരുന്നു ഞാൻ സ്കൂളിലും ക്ലാസ്സിലും ഒക്കെ. അപ്പം പിന്നെ അലമ്പുന്ന ഒരു ടൈപ്പാണ്. അപ്പൊ അവര് ഇതിലൂടെ ഒന്നും എൻ്റെ ഒരു ഒരു പുറം കാഴ്ചകൾ, അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ എന്താണ് അല്ലെങ്കിൽ എൻ്റെ അവസ്ഥ എന്താണെന്നൊന്നും അവർക്ക് അറിയില്ല. അപ്പൊ ഞെട്ടലായിരുന്നു എല്ലാവർക്കും, എല്ലാവരിലും ഞാൻ കണ്ട ഒരു റിയാക്ഷൻ അതായിരുന്നു, ഞെട്ടലായിരുന്നു. എന്നെ അറിയുന്നവരൊക്കെ ആണെങ്കിൽ പോലും എൻ്റെ ഈ ചിരിക്കുന്ന മുഖം കണ്ടിട്ട് ആർക്കും മനസ്സിലാവില്ല. അപ്പം അവരെല്ലാവരും ഒരു ഞെട്ടലാണ്, അവരുടെ ഒരു മെയിൻ റിയാക്ഷൻ എല്ലാവർക്കും ഞെട്ടലാണ്. കഴിഞ്ഞ കാലം ഇപ്പൊ ശരിക്കും എനിക്കൊരു ഓർമ്മയായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇപ്പൊ അതെല്ലാം ഒരു എന്തോ എല്ലാം ഒരു ഓർമ്മകളായിട്ട് മാറി. ഇനി നമുക്കത് ഒരു വലുതൊക്കെ ആകുമ്പോൾ നമുക്കത് ഓർത്തെടുക്കാൻ കുറെ ഓർമ്മകളായി മാറി. അതെല്ലാം ആദ്യം ആ നമ്മൾ അപ്പോഴനുഭവിക്കുമ്പോൾ അത് പ്രയാസമായിരുന്നെങ്കിലും ഇപ്പൊ നമ്മൾ ഇപ്പൊ ഈ ഒരു നല്ല നിലയിൽ നിന്ന് ഇപ്പൊ അത് ചിന്തിക്കുമ്പോൾ അത് ഒരു ഓർമ്മകൾ, അല്ലെങ്കിൽ നമുക്ക് നമ്മളെ എന്താ പറയാ, ഒരു എന്നെ ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പ് ഇങ്ങനെ സംസാരിക്കുന്നത്
ആ ഓർമ്മകൾ കാരണമാണ്, ആ ഒരു ആ ഓർമ്മയിൽ നിന്ന് എനിക്ക് കിട്ടിയ മെച്യൂരിറ്റി, അതിൽ വെച്ചാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും ഞാൻ സംസാരിച്ച് നിങ്ങൾ അത് കേൾക്കുന്നതും ആ ഓർമ്മകളിൽ കൂടെ എനിക്ക് സമ്മാനിച്ച ഓരോ അനുഭവങ്ങളാണ്, അതാണ് ഞാൻ നിങ്ങളിൽ പങ്കുവെക്കുന്നത്. അത് ശരിക്കും ഇപ്പൊ ഓർമ്മകളാണല്ല. അത് ഒന്നും നമ്മള് എന്താ പറയാ, ഇങ്ങനെ സന്തോഷം, വേറെ എനിക്ക് അതിനപ്പുറം ഒന്നും പറയാനില്ല. കാര്യം ഇവിടെ ആരും ഇല്ലാതിരുന്ന ഒരു സമയത്തൊന്നും ഒരു മനുഷ്യന് പോലും ഇല്ല നമ്മളെ നോക്കാനൊന്നും. അപ്പം ആ സമയത്തൊക്കെ ഇവരൊക്കെ പ്രതീക്ഷിക്കാതെ കയറി വന്നു വാർത്തകളൊക്കെ എടുക്കുന്നു. അപ്പൊ അതൊക്കെ ഒരു ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അതൊരു ഹരമായി തുടങ്ങി, ചെറുതായിട്ട് ഒരു ഹരം പോലെ തുടങ്ങി. അപ്പൊ അതൊക്കെ ഒരു ശരിക്കും മീഡിയ ഒരുപാട് നമ്മളെ ഒരുപാട് രീതിയിൽ, ന്യൂസ് 18 ആണെങ്കിൽ തന്നെ ഒരുപാട് നമ്മളെ സപ്പോർട്ട് ചെയ്തു. അവരെ തന്നെയാണ് ഇപ്പൊ സുരേഷ് പിള്ള സാർ വന്നപ്പോഴും അവരെയാണ് ഞങ്ങൾ ഫസ്റ്റ് വിളിച്ചത് ഇവിടെ വന്നത്. കാര്യം അവരെ അവരാണ് എന്നെ ഇപ്പം നിങ്ങളുടെ മുമ്പിൽ എന്നെ കാണിച്ചത് അവരാണ്. അതുകൊണ്ട് അവരോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അപ്പൊ ന്യൂസ് 18-കാരോട് എനിക്ക് വളരെ വലിയ നന്ദി മാത്രമേ പറയാനുള്ളൂ. ഫ്രണ്ട്സ് എല്ലാവരും എല്ലാവരും ഇപ്പം എന്താ പറയാ, നല്ല രീതിയിൽ അവരുടെ സമീപനം മാറി എല്ലാവരും നല്ല കൂട്ടുകൂടുന്നുണ്ട്. പിന്നെ ടീച്ചേഴ്സ് ആണെങ്കിൽ പോലും ഞാൻ പറഞ്ഞില്ല, ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഞെട്ടലാണ് എല്ലാവർക്കും. കാര്യം ആർക്കും ഒന്നും അറിയില്ലല്ലോ, ഞെട്ടലാണ്. സോ അവരെല്ലാവരും ശരിക്കും ഒട്ടും പ്രതീക്ഷിച്ചല്ല ഇങ്ങനത്തെ ഒരു നിഖിലായിരുന്നോ ഞാൻ എന്ന് ഒട്ടും എക്സ്പെക്ട് ചെയ്തതല്ല. അപ്പം തീർച്ചയായിട്ടും അതിൽ ഒരുപാട് അവരും അവരുടെ ആ ഞെട്ടൽ കാണുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത്. അപ്പം അവർക്കിപ്പോ എല്ലാം അറിയാം, അവരിപ്പോ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എല്ലാവരും കൂടെ നിൽക്കാം. വളരെ വേറെ വേറെ രീതിയിലൊക്കെ ഒരു രീതിയല്ല മറ്റു രീതിയിൽ അവരെന്നെ സഹായിക്കാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ആ സഹായങ്ങളൊക്കെ തീർച്ചയായിട്ടും അവർ ചെയ്തു തരുമെന്ന് വാക്ക് തന്നു. ഒരുപാട് സന്തോഷം. ആ അതെ, ബന്ധുക്കൾ എന്ന് ഞാൻ പറയുന്നില്ല, സുഹൃത്തുക്കൾ. ഫ്രണ്ട്സ് ഇപ്പം ഒരുപാട് പേരൊക്കെ മിണ്ടുന്നുണ്ട്, അവര് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അവർക്ക് ചെറിയൊരു ഇതുണ്ടെങ്കിലും പക്ഷെ ഇപ്പൊ പഴയതുപോലെ ആ ഒരു അവോയ്ഡിങ് ഇല്ല. കാര്യം എല്ലാവരൊക്കെ വന്ന് ചോദിക്കടാ, നീ മറ്റേ ടിവിയിലൊക്കെ വന്ന് കണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടു, അതാണ് ഇതാണ് എന്ന് പറയുന്നുണ്ട്. അവരിൽ എനിക്ക് അവരോട് ദേഷ്യമൊന്നും ഇല്ല, അവര് മിണ്ടാൻ വന്നപ്പോ ഞാൻ തിരിച്ചു അതുപോലെ തന്നെ അവരോട് മിണ്ടി. അവരെല്ലാരും എന്നെ കാണുന്നു, കണ്ടു. അപ്പം ഒരുപാട് നിന്നെപ്പറ്റി ഇങ്ങനെയൊന്നും അല്ല നമ്മൾ കരുതിയെന്നൊക്കെ, പിന്നെ പറ്റി ഇങ്ങനത്തെ ഒരു ഇമേജ് ഞങ്ങൾക്ക് ഇല്ലായിരുന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പം ഞാൻ പിന്നെ ആരോടും പറയാത്തോണ്ട് പിന്നെ അവരെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പൊ അവരെല്ലാരും ഇപ്പം നല്ലൊരു സമീപനം തന്നെയാണ്, മൃദു സമീപനം തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. റോഡിലൊക്കെ ഇറങ്ങുമ്പം ആ വെളുപ്പിനെ അമ്മയൊക്കെ രാവിലെ നടക്കാൻ പോകും. അപ്പം വെളുപ്പിനെ നടക്കാൻ പോകുമ്പോ ഒക്കെ ആൾക്കാരൊക്കെ കാണുമ്പോ നിഖിലിന്റെ അമ്മയിലെ എന്നൊക്കെ ചോദിച്ചിട്ട് സംസാരിക്കാനൊക്കെ പോകും. പിന്നെ ഞാനാണെങ്കിൽ പോലും ഇപ്പൊ സ്കൂളിൽ നിന്ന് കഴിഞ്ഞ് വരുമ്പം ആ മറ്റേ നമ്മുടെ ആ ബസ് സ്റ്റോപ്പിലൊക്കെ അവിടെ നിൽക്കുന്ന എല്ലാ അമ്മമാരും പിന്നെ ചേച്ചിമാരൊക്കെ നമ്മളെ കാണുകയും അങ്ങനെ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ അതൊക്കെ ഓർക്കുമ്പോൾ ഒരുപാട് സന്തോഷം. ഫോട്ടോ ഫോട്ടോ ആയിട്ടില്ല, എന്നാലും എല്ലാവരും മനസ്സിലാ മീൻസ് ഒറ്റയടിക്ക് എന്നെ കാണുമ്പോൾ നിഖിൽ അല്ലേന്ന് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. അത് തന്നെ ഒരു വലിയൊരു കാര്യമാണ്. ഫോട്ടോ അങ്ങനെ എടുക്കുന്നവരെടുക്കും, അത്രേ ഉള്ളൂ. നന്ദിയോടെ പോയപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എല്ലായിടത്തും പറയുന്ന പോലെ തന്നെ സ്വർഗതുല്യമായിരുന്നു. കാരണം പുള്ളിയുടെയൊക്കെ അദ്ദേഹത്തിന്റെ ഒക്കെ മുമ്പിലൊക്കെ ഇങ്ങനെ ഇരിക്കുക എന്ന് പറയുന്നത് ഒരു എന്താ പറയാ, ദൈവഭാഗ്യമാണ്. ഒട്ടും വിചാരിച്ചതും അല്ലല്ലോ അങ്ങനെ ഇരിക്കാൻ പറ്റുന്നത്, അൺഎക്സ്പെക്റ്റഡ്, അത്രേ ഉള്ളൂ. അപ്പം തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം നിങ്ങളുടെ എല്ലാ എൻ്റെ ഈ സ്വീകരണം എന്നൊക്കെ പറയും. ഇന്നലെ നമ്മളെ സ്കൂളിൽ പോയി, രാജഗിരി സ്കൂളിൽ പോയി. അപ്പം അവിടെയും എന്താ ഒരു വലിയൊരു സ്വീകരണം തന്നെയാണ് അവർ തന്നത്. അപ്പം അവരുടെ ഒട്ടും ഞാൻ എക്സ്പെക്ട് ചെയ്തതല്ല ഇവരുടെ ഒരു സ്വീകരണം. കാരണം അവര് ഞാൻ വിചാരിച്ചു ചെറുതായിട്ട് എന്തെങ്കിലും സംസാരിക്കാൻ വേണ്ടി ആയിരിക്കും. പക്ഷേ അവിടെ ഞാൻ സ്പീച്ചൊക്കെ പറഞ്ഞു, ഞാൻ എന്താ പറഞ്ഞതെന്ന് എനിക്ക് തന്നെ അറിയില്ല, അതുകൊണ്ട് അതൊന്നും ദയവീതി ചോദിക്കരുത്. ഇന്നലെ ഞാൻ അവിടെ സംസാരിച്ചു. അപ്പൊ അവിടെ എല്ലാവരും പ്രൈസ് ഒക്കെ നമ്മുടെ അവിടെ എന്തോ സ്പോർട്സിന്റെ എന്തോ ഇവന്റ്സിനൊക്കെ പങ്കെടുത്തവർക്ക് പേരൻസ് അവിടെ അവരുടെ PTA അസോസിയേഷനെ ബന്ധപ്പെട്ട ഒരു മീറ്റിംഗ് ആയിരുന്നു അവരുടേത്. അപ്പം അവിടെയൊക്കെ പേരൻസിനെയൊക്കെ എന്താ പറയാ, സ്പോർട്സ് അവരുടെ സ്പോർട്സ് ഇവന്റ്സിന് പ്രൈസ് കൊടുക്കാനായിട്ട് എനിക്ക് സാധിച്ചു എൻ്റെ കൈ കൊണ്ട് തന്നെ. പിന്നെ അവിടുത്തെ അച്ഛന്മാർ പ്രിൻസിപ്പളായിട്ടും അച്ഛന്മാരായിട്ടൊക്കെ ഇടപഴകാൻ പറ്റി. പിന്നെ അവർ തന്നതാണ് ഇതുണ്ട് ഈ ഫോട്ടോ, അവർ നമുക്ക് വരച്ചു തന്നതാണ് ഈ ഫോട്ടോ. അപ്പം എല്ലാ അതിലെല്ലാം കൂടെ പിന്നെ ഒരു ഒരു സന്തോഷമായിരുന്നു. ഒരു ആ ഒരു ഇപ്പൊ എന്നൊരു ചീഫ് ഗസ്റ്റ് ആയിട്ടൊക്കെ വിളിക്കുക എന്ന് പറയുന്നത് ഞാൻ എൻ്റെ സ്കൂളിലേ ഞാൻ കണ്ടിട്ടുള്ളൂ, പലവരും ചീഫ് ഗസ്റ്റ് ആയിട്ടൊക്കെ വരുന്നതും. അതുപോലെ തന്നെ ഞാനും പോയി ചെന്ന ഒരു സ്കൂളിൽ ഇരിക്കുക എന്ന് പറയുമ്പം ഇത് അതാണ് ഞാൻ ആലോചിക്കുന്നത്, ഞാൻ എവിടെ ഇരുന്ന ഞാനാണ് ഇപ്പൊ നിൽക്കുന്നത്. ആ ഒരു ടൈം ഗ്യാപ്പാണ് ഞാൻ ആലോചിക്കുന്നത്, ഞാൻ എവിടെ ആയിരുന്നു ഇപ്പൊ ഞാൻ എവിടെ. അതിപ്പോഴും എനിക്കത് ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എന്തോ മറ്റേ വർഷങ്ങൾ കഴിഞ്ഞ പോലത്തെ ഒരു ഫീലാണ് എനിക്ക് കിട്ടുന്നത്. സോ
ഒരുപാട് ഒരുപാട് അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ എനിക്ക് ഇനിയും എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ അങ്ങനെ നേടിയെടുക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നു. നന്ദി, തീർച്ചയായിട്ടും നമ്മളെ ഈ ജനങ്ങളോട് തന്നെ. പിന്നെ എൻ്റെ അമ്മ, അമ്മ തന്നെ ഇവിടെ, അമ്മ തന്നെ ഇവിടെ പ്രസവിച്ചോണ്ടാണല്ലോ ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ മുമ്പിലൊന്നും ഇങ്ങനെ സംസാരിക്കില്ലല്ലോ. അപ്പൊ അമ്മയുടെ ഒരു മോട്ടിവേഷൻ എന്തായാലും ഉണ്ട്. പിന്നെ ജനങ്ങൾ എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്ത്, അവരാണ് എന്നെ വലുതാക്കിയത്. പിന്നെ മീഡിയക്കാരോടും എല്ലാവരോടും ഒരുപോലെ തന്നെ എനിക്ക് നന്ദി മാത്രമേ പറയാം. അതെല്ലാരും പറയും. അത് ഇപ്പം അമ്മയടുത്തായിരിക്കും അത് ചോദിക്കുന്നതായിരിക്കും നല്ല കാര്യം. അമ്മയോടൊക്കെ എല്ലാരും പറയും, അതായത് എന്നെ കണ്ടു പഠിക്കണം. കുട്ടികൾക്കൊക്കെ ആഹാരം കൊടുക്കുമ്പം ഒക്കെ എന്റെ വീഡിയോ ആണ് കാണിച്ചു കൊടുക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത്. എന്റെ വീഡിയോ ആണ് കാണിച്ചു കൊടുക്കുന്നത്. അപ്പം അതുപോലെ എന്താ പറയാ, പിള്ളേർക്ക് ഇപ്പം ചെറിയ ചെറിയ വിഷമങ്ങൾക്കൊക്കെ ഇരിക്കുന്ന പിള്ളേര് അവർക്കൊക്കെ ഈ എന്റെ വീഡിയോ കാണിച്ചു കൊടുത്താണ് അവരെ മോട്ടിവേറ്റ് ചെയ്തെടുക്കുന്നത്. പിന്നെ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അവരൊക്കെ എന്നെ ഒരു ദിവസം ആരോ എന്നെ വിളിച്ചപ്പോ എന്നോട് പറയാടാ, ഞാൻ ഈ പണി ചെയ്യുന്നില്ല, നിന്റെ വീഡിയോ മാത്രം കാണിച്ചു കൊടുത്താൽ മതി, ബാക്കി അവർ എന്നെ അങ്ങ് പഠിച്ചെടുത്തോളൂ, അവർക്ക് പോലും ആ പണി വേണ്ട എന്നൊക്കെ വരെ അങ്ങനെ വരെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പം അത്രയും വലിയ ആളാണോ ഞാനെന്ന് ഞാൻ ചിന്തിച്ച്, പക്ഷെ ഒരുപാട് സന്തോഷം.